നമ്മുടെ നാട്ടിൽ പ്രകൃതി ദുരന്തങ്ങളും അപകടങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ അവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്തുന്ന നിരവധി നേതാക്കളുണ്ട്. ഇതിൽ ഭൂരിപക്ഷം പേരും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവിടെ എത്താറുള്ളത്. എന്നാൽ ചിലരാകട്ടെ ഇതിൻ്റെ ചിത്രങ്ങളെടുത്ത് നാട്ടുകാരെ കാണിച്ച് താനൊരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് എന്ന് കാണിക്കാനുള്ള അപഗ്രഥയിലുമാണ്. ഇതിൽ പലരും പലപ്പോഴും ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യയുടെ എല്ലാം കാലത്തായതിനാൽ പെട്ടെന്ന് തന്നെ പിടിക്കപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ തമാശ. തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല ആണ് ഇത്തരത്തിൽ ഒരു അബദ്ധത്തിൽപ്പെട്ടത്. നമുക്കറിയുന്നതുപോലെ തമിഴ്നാട്ടിൽ കഠിനമായ പേമാരിയും കാറ്റും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ നാശം വിതച്ചിരുന്നു. ഇങ്ങനെ ഈ പ്രദേശങ്ങളിലേക്ക് ഒരു രക്ഷാ ദൗത്യവുമായി താൻ എത്തുന്ന ഭാഗങ്ങൾ ഈ സംസ്ഥാന അധ്യക്ഷനും അനുയായികളും ചേർന്ന് ഷൂട്ട് ചെയ്യുകയായിരുന്നു. പക്ഷേ ഇത് നേരെ വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. അണ്ണാമലയും സംഘവും നടത്തുന്നത് ശുദ്ധ തട്ടിപ്പാണെന്ന് നാട്ടുകാർക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പോഴത്തെ ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലമാണ്, അതൊന്നും ഇദ്ദേഹം ഇനിയും മനസ്സിലാക്കിയിരുന്നില്ല. കുളത്തൂർ എന്ന് പറയുന്ന ചെന്നൈയിലെ ഒരു പ്രദേശത്താണ് അദ്ദേഹം എത്തിയത്. ഈ കുളത്തൂർ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ നിയോജകമണ്ഡലം കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ താൻ രക്ഷാപ്രവർത്തനം നടത്തി എന്ന് കാണിക്കാനായിരിക്കും ഇദ്ദേഹം അനുയായികളെയും കൂട്ടി അവിടെ എത്തിയത്. ഒരു ചെറിയ വള്ളം കൊണ്ടുവന്നിട്ട് അതിലിരുന്ന് ഇദ്ദേഹം രക്ഷാപ്രവർത്തനം നടത്തുന്നതായിട്ടാണ് ചിത്രീകരണം. അപ്പോൾ ഇതിലെ ദൃശ്യങ്ങളിൽ തന്നെ മുട്ട് അളവ് മാത്രമാണ് വെള്ളം, മുട്ട് വരെ മാത്രം വെള്ളമുള്ള ഒരു സ്ഥലത്താണ് ഈ ചെറിയ വള്ളം കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇദ്ദേഹം വള്ളത്തിലിരുന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഷൂട്ട് ചെയ്യുകയാണ്. വിവിധ ആംഗിളുകളിൽ ഈ ചിത്രീകരിക്കാൻ വേണ്ടി ഈ ക്യാമറ കയ്യിലുള്ള ആളിനോട് ഇദ്ദേഹവും അനുയായികളും ആവശ്യപ്പെടുകയാണ്. അപ്പോഴാണ് ഒരു പ്രതിസന്ധി. ചുറ്റും നിൽക്കുന്ന അനുയായികൾ മുട്ട് വരെ മാത്രം വെള്ളത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ വെള്ളപ്പൊക്കം അവിടെ തീരെ ഇല്ല എന്നുള്ളത് പെട്ടെന്ന് നേതാവിന് കാര്യം മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹവും പറയുകയാണ്, അടുത്ത് നിൽക്കുന്ന അനുയായികളോട് നിങ്ങളെല്ലാവരും മാറി നിൽക്കും, അല്ലെങ്കിൽ ചിത്രീകരിക്കുമ്പോൾ ഇത് നാട്ടുകാർക്ക് വളരെ പെട്ടെന്ന് ഈ കാര്യം മനസ്സിലാകും. അങ്ങനെ അവരെയും മാറ്റി നിർത്തുന്നുണ്ട്. അങ്ങനെ വിവിധ ആംഗിളുകളിൽ ഇദ്ദേഹം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രക്ഷാ ദൗത്യം നടത്തുന്നത് ചിത്രീകരിച്ച് ആകെ കോളമായിരിക്കുകയാണ്. നാട്ടുകാർ വളരെ പെട്ടെന്ന് മനസ്സിലാക്കി. ഇദ്ദേഹത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിലെ ആത്മാർത്ഥത ഇല്ലായ്മ അവർക്ക് മനസ്സിലായി. ബി ജെ പി തമിഴ്നാട്ടിൽ തീരെ ക്ലച്ച് പിടിക്കാത്ത ഒരവസ്ഥയിലാണ്. എ ഡി എം കെ ആയിട്ട് ചേർന്നിട്ട് പോലും അവർക്ക് വലിയ വിജയവും നേടാനും കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ ഒരവസ്ഥയിൽ രക്ഷാപ്രവർത്തനം നടത്തി നാട്ടുകാരുടെ പ്രീതി പിടിച്ചു പറ്റാം എന്ന് കെ അണ്ണാമലയും അനുയായികളും കരുതി. എന്തായാലും വൻ അബദ്ധമാണ് പറ്റിയത്. നമ്മുടെ ഈ കേരളത്തിലും ഒരുപാട് നേതാക്കൾക്ക് ഈ ക്യാമറ കാണുമ്പോഴുള്ള ഈ ഒരു പ്രത്യേക അസുഖം വളരെ വ്യാപകമാണ്. ഒരു കാലത്ത് കൊച്ചിയിൽ മാധ്യമ ഫോട്ടോഗ്രാഫർമാർക്കിടയിൽ ഒരു മത്സരം നടന്നിരുന്നു. അതിൽ എറണാകുളത്തെ ഒരു രാഷ്ട്രീയ നേതാവ് പങ്കെടുക്കുന്ന ചടങ്ങിൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളിക്കാതെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു ദൗത്യം. എറണാകുളത്തെ പ്രസ് ഫോട്ടോഗ്രാഫർമാർ പഠിച്ച പണി 18 നോക്കിയിട്ടും അദ്ദേഹത്തെ ഒഴിവാക്കി ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും പരാജയപ്പെട്ടു. ആർക്കും ഈ മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കഥ. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിലെ പല നേതാക്കന്മാരും ക്യാമറ കാണുമ്പോൾ കാണിക്കുന്ന വെപ്രളം. പലപ്പോഴും കോൺഗ്രസ് നേതാക്കളാണെങ്കിൽ ഒരു നേതാവ് ബൈറ്റ് കൊടുക്കുന്ന സമയത്ത് തൊട്ട് പിന്നിൽ ഉന്തിയും തള്ളിയും വന്നെന്ന് തൻ്റെ തല വലിച്ചു കയറ്റുന്നത് നമ്മൾ പലപ്പോഴും ദൃശ്യമാധ്യമങ്ങൾ കാണാറുമുണ്ട്. ഇപ്പോൾ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനു ശേഷമാണ് അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കെ സുധാകരൻ പങ്കെടുക്കുന്ന യോഗങ്ങളിൽ ഇപ്പോൾ ഈ ഇത്തരം തലകയറ്റുന്ന ആളുകളെ അടുപ്പിക്കാറില്ല. സുധാകരൻ മാത്രമാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാവാണെങ്കിൽ അദ്ദേഹം മാത്രമായിരിക്കും ഒപ്പം നിന്ന് പത്രസമ്മേളനം നടത്തുന്നത്, അല്ലെങ്കിൽ ബൈറ്റ് കൊടുക്കുന്നതല്ല. അപ്പോൾ ഇതൊരു ആഗോള പ്രതിഭാസമായി മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഈ കെ അണ്ണാമല നടത്തിയത്. എന്തായാലും അബദ്ധമായി എന്നുള്ളതാണ്. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന ചൊല്ലിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലായി ഈ നേതാവിൻ്റെയും അനുയായികളുടെയും പ്രകടനം.